നമസ്കാരം. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബും ചെയ്യുക. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബംഗാളി എഴുത്തുകാരനായിരുന്ന ശരത്ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന നോവലുകളുടെ ആശയമാണ്. ഈ വീഡിയോ ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബറായ ശോഭ കെ ആണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ വീഡിയോ ആവശ്യമാണെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ശരത്ചന്ദ്ര ചാറ്റർജിയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും വീഡിയോ കാണുക. ശരത്ചന്ദ്ര ചാറ്റർജിയുടെ നോവലുകളിൽ മുഖ്യമായും തെളിയുന്നത് ബംഗാളിലെ ജീവിത പശ്ചാത്തലവും വ്യത്യസ്തമായ സ്ത്രീ ജീവിതങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക മുൻനിര കൃതികളിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് സ്ത്രീകളാണ്. ശരത്ചന്ദ്ര ചാറ്റർജിയുടെ കൃതികൾ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ടവയാണ്. നിത്യജീവിത ദുഃഖങ്ങളും വൈരുദ്ധ്യങ്ങളും വിശാലമായ ക്യാൻവാസിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തന്നെയായി മാറി. ഇദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും വൈകാരികാംശത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നവയാണ്. 1917 പുറത്തിറങ്ങിയ ശരത്ചന്ദ്ര ചാറ്റർജിയുടെ ദേവദാസാണ് ഏറ്റവും പ്രശസ്തവും കൾട്ട് ക്ലാസിക്കുമായ നോവൽ. അതിൻ്റെ ഇതിവൃത്തം പാറുവിനെയും ദേവദാസിനെയും ചന്ദ്രമുഖിയെയും ചുറ്റിപ്പറ്റിയാണ്. ഇന്ത്യയിൽ തന്നെ പല ചർച്ചകൾക്കും ചലച്ചിത്രങ്ങൾക്കും വഴിയൊരുക്കിയ ചിത്രമാണ് ദേവദാസ്. ഇന്ത്യൻ സിനിമയിലെ ദുരന്ത നായകനായി ദേവദാസ് മാറി. ദേവദാസിൻ്റെ കഥാംശം ഇങ്ങനെയാണ്. ധനികമായ ബംഗാളിലെ സെമീന്ദാരി കുടുംബത്തിലെ ഒരംഗമാണ് ദേവദാസ്. 10 വർഷത്തെ നിയമ പഠനത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഒരുപാട് നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം തൻ്റെ ബാല്യകാല സഖിയും പ്രണയിനിയുമായ പാർവതിയെ കണ്ടുമുട്ടുന്നു. പക്ഷേ താഴ്ന്ന ജാതിക്കാരി എന്ന നിലയിൽ ദേവദാസിൻ്റെ അച്ഛൻ അവരുടെ തമ്മിലുള്ള വിവാഹത്തിന് എതിർക്കുന്നു. തുടർന്ന് മദ്യത്തിന് അടിമയായ ദേവദാസ് കൽക്കത്തയിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ വെച്ച് ചന്ദ്രമുഖിയെ കാണുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ പാർവതി ഒരു ധനികനായ ഭാര്യ മരിച്ചുപോയ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു. ഒട്ടും അസന്തുഷ്ടമാണ് അവരുടെ ജീവിതം. എങ്കിലും ദേവദാസിനെ പാർവതി ഓർക്കുന്നു. അങ്ങനെ മദ്യത്തിന് അടിമയായ ദേവദാസിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഒടുവിൽ തൻ്റെ പ്രണയിനിയെ കാത്തുനിന്ന് അവളുടെ ഓർമ്മകളിൽ അദ്ദേഹം മരിക്കുന്നു. ഇതാണ് ദുരന്ത നായകനായ ദേവദാസിൻ്റെ ഇതിവൃത്തം. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഇന്ത്യൻ പശ്ചാത്തലവും ഇന്ത്യൻ ജീവിതവും ബംഗാളിലെ സംസ്കാരവും പ്രണയത്തിൻ്റെ അതുല്യമായ നിമിഷങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൾട്ട് ക്ലാസിക് നോവൽ തന്നെയാണ് ദേവദാസ്. രണ്ടാമതായി നമ്മൾ ആശയവിവരണത്തിനായി തിരഞ്ഞെടുത്ത കൃതി പരിണീതയാണ്. പരിണീത ലോലിതയുടെയും ശേഖറിൻ്റെയും കഥയാണ്. ദേവദാസിൽ കണ്ടതുപോലെ തന്നെ ബാല്യകാല പ്രണയവും സൗഹൃദവും പിന്നീടുണ്ടാവുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളുമാണ് പരിണീതയുടെ മുഖ്യ ചർച്ചാ വിഷയം. സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി തന്നെയാണ് പരിണീതയിലൂടെ മുന്നോട്ട് പോകുന്നത്. ബംഗാളിലെ ഒരു ധനിക കുടുംബത്തിലെ അംഗമാണ് ശേഖർ. ശേഖറിൻ്റെ അയൽ വീട്ടിലെ പെൺകുട്ടിയാണ് ലോലിത. എന്നാൽ അവളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ അവർ സൗഹൃദം സ്ഥാപിക്കുന്നു. ലോലിത വളരുന്നത് തൻ്റെ അമ്മാവൻ്റെ സംരക്ഷണയിലാണ്. അദ്ദേഹത്തിന് മറ്റു 3 പെൺകുട്ടികളാണ് ഉള്ളത്. അങ്ങനെ അവരുടെ വിവാഹ ചെലവ് വഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം ശേഖറിൻ്റെ പിതാവായ നബീൻ റോയിയുടെ കയ്യിൽ നിന്നും വീട് പണയപ്പെടുത്തി പണം വാങ്ങുന്നു. എന്നാൽ ഒരു സമയമാകുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെയാകുന്നു. അങ്ങനെ ഗിരീഷ് അവരുടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കുന്നു. ശേഖറിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ലോലിതയുടെ വീട് കൈക്കലാക്കണം എന്നതാണ്. എന്നാൽ ഗിരീഷിൻ്റെ വരവോടുകൂടി അത് തകരുന്നു. അനാഥയായ ലോലിതയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വം കൈനീട്ടി നൽകുന്നു ശേഖർ.
ബാല്യത്തിലും കൗമാരത്തിലും അവർ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുമിച്ച് പങ്കിടുന്നു. അവർ പരസ്പരം പുലർത്തുന്ന പറയാത്ത അവകാശത്തിൻ്റെ ബന്ധം അവർക്കറിയാത്ത തീവ്രമായ പ്രണയത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. തുടർന്ന് അവർ ഒരു ജമന്തിമാല കൈമാറി വിവാഹവും കഴിക്കുന്നു. എന്നാൽ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന ശേഖർ അറിയുന്നത് ലോലിതയും ഗിരീഷും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു എന്നാണ്. അങ്ങനെ തുടർന്ന് ലോലിതയുടെ അമ്മാവനായ ഗുരുചരൻ്റെ ചികിത്സയ്ക്കായി അവർ വിദേശത്തേക്ക് പോകുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ ശേഖറിൻ്റെ കല്യാണമാണ് മറ്റൊരു പെൺകുട്ടിയുമായി. പക്ഷേ ശേഖർ പിന്നീട് തിരിച്ചറിയുന്നു ഗിരീഷ് കല്യാണം കഴിച്ചത് ലോലിതയല്ലായിരുന്നു, ലോലിതയുടെ സുഹൃത്തിനെ ആയിരുന്നു. അങ്ങനെ ഈ സത്യം തിരിച്ചറിയുന്ന ശേഖർ പിന്നീട് അവളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. ലോലിത ആദ്യം തന്നെ താൻ ശേഖറുമായി വിവാഹം ചെയ്തിരുന്നു എന്ന കാര്യം ഗിരീഷിനോട് പറഞ്ഞിരുന്നു. ഗിരീഷ് ലോലിതയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ശേഖറിൻ്റെയും ലോലിതയുടെയും സ്നേഹം അറിയുമ്പോൾ അയാൾ തൻ്റെ സ്നേഹത്തെ മാറ്റിവെക്കുന്നു. തുടർന്ന് ലോലിതയും ശേഖറും ഒന്നിക്കുകയാണ്. അടുത്തതായി 1917 പുറത്തിറങ്ങിയ ചരിത്രഹീൻ എന്ന നോവലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഭർത്താവ് നഷ്ടപ്പെട്ട സാവിത്രി എന്ന സുന്ദരിയായ വിധവയുടെ കഥയാണ്. ഈ കഥയിലൂടെ ശരത്ചന്ദ്ര ചാറ്റർജി സ്ത്രീകളുടെ അവകാശത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും പറ്റി പറയുന്നു. ഈ കൃതിയോടുകൂടി അദ്ദേഹം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവായി തന്നെ മാറുകയാണ്. പഴയ സാഹചര്യത്തിൻ്റെ അസമത്വത്താൽ അവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. തുടർന്ന് ഒരു യൂത്ത് ഹോസ്റ്റലിൽ വേലക്കാരിയായി അവർ ജോലി നോക്കുന്നു. അവിടുത്തെ അധ്യാപകനുമായി അവർ പ്രണയത്തിലുമാകുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് നോവലിൻ്റെ ഇതിവൃത്തം. ഈ നോവലിലൂടെ അന്നത്തെ കാലത്തെ വിധവകളുടെ ജീവിതവും കഷ്ടപ്പാടും അവരുടെ സ്വാതന്ത്ര്യവും മറ്റും തുറന്നു കാട്ടുകയാണ് ശരത്ചന്ദ്ര ചാറ്റർജി. ചരിത്രഹീനെ അവലംബിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് സ്വാമി. അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശരത്ചന്ദ്ര ചാറ്റർജിയുടെ മാസ്റ്റർ പീസ് നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ശ്രീകാന്തിയെ കുറിച്ചാണ്. ഈ കൃതി 4 ഭാഗങ്ങളിലായി 1917 മുതൽ 1933 കാലയളവുകളിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ശ്രീകാന്തയ്ക്ക് ആത്മകഥാപരമായ അംശമുണ്ടെന്ന് ശരത്ചന്ദ്ര ചാറ്റർജി തന്നെ വെളിപ്പെടുത്തുന്നു. ഇതിലെ ശ്രീകാന്ത എന്ന കഥാപാത്രം ലോകമാകമാനം ചുറ്റി യാത്രകൾ നടത്തി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ ആത്മീയവുമാണ്. അങ്ങനെ ശ്രീകാന്ത എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതവും അയാളുടെ പ്രണയവും അയാളുടെ തൻ്റെ ഭാര്യയായ രാജലക്ഷ്മിയുടെ ഒപ്പമുള്ള ജീവിതവും തുടർന്ന് വൈഷ്ണവി ആശ്രമത്തിലെ കമലത എന്ന സ്ത്രീയുമായുള്ള പ്രണയവും മറ്റുമാണ് ഈ നോവലിലെ ഇതിവൃത്തം. ഒരുപാടധികം ചലച്ചിത്രങ്ങളും ഈ നോവലിനെ അധികരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ശരത്ചന്ദ്ര ചാറ്റർജിയുടെ നോവലുകളെ അധികരിച്ച് ഒരുപാടധികം ചലച്ചിത്രങ്ങളാണ് ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രധാനമായും അവ ഹിന്ദി ഭാഷയിലും ബംഗാളി ഭാഷയിലുമാണ്. അവയെ ചില പരിശോധിക്കാം. അപ്നേ പരായ, അർദാഗ്നി, വർദീദി, പദാസാരി, ബിർജ് ബഹു, ഛോട്ടി ബഹു, ദേന പോന, ദാസ്തേ, ഗത്ത, 1953 ദേവദാസു, 2002 ദേവദാസ്, ഇന്ദ്രനാഥ് ശ്രീകാന്ത ഒ അന്നദാനീതി, ഇതി ശ്രീകാന്ത, അപ്പനെ പറായെ, കനാൽ നീ, ഖുഷ്ബു, മലയിറ്റ മങ്കി, മജ്ലി ദീദി, മാനദേശം, മനമലൈ, 1942, 1953, 1969, 2005 എന്നീ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ പരിണീത, രാജലക്ഷ്മി ഒ ശ്രീകാന്ത, സബ്യാഷ്ടി, സ്വാമി, തോടിയ കൊടലു, വഗ്ദനം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ.